ഇന്നലെ രാവിലെയാണ് ശബരിമല ശ്രീധർമ്മ ശാസ്താ ക്ഷേത്രത്തിൽ നിന്നും തിരുവാഭരണം തിരിച്ച് പന്തളത്തിലേക്ക് കൊണ്ടുപോകുന്ന വഴി. ഇന്ന് ഉച്ചയ്ക്ക് തമിഴ്നാട്ടിൽ നിന്നും എത്തിയ അയ്യപ്പ സേവാ സംഘമാണ് ഇപ്പോൾ ഇവിടെ. പെരുന്നാടിലും ശബരിമലയിലും ഇവർ നടത്തുന്ന സേവനങ്ങൾ നമുക്ക് എടുത്തു പറയാതിരിക്കുവാൻ വയ്യ. അന്നദാനവും അതുപോലെ മെഡിക്കൽ ക്യാമ്പുകളും എല്ലാ മാസവും ഇവിടെ പതിവായി നടത്തി വരുന്നവരാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാ മാസവും തമിഴ്നാട്ടിൽ നിന്നും ശബരിമല ശ്രീധർമ്മ ശാസ്താ ക്ഷേത്രത്തിലും പെരുന്നാട് ശ്രീധർമ്മ ശാസ്താ ക്ഷേത്രത്തിലും എത്തുന്ന ഒരു അയ്യപ്പ സേവാ സംഘമാണ് ഇപ്പോൾ നിങ്ങളിവിടെ കാണുന്നത്. ഇവർ ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് വേണ്ടിയുള്ള മുട്ടുവേദന അല്ലെങ്കിൽ പനി അങ്ങനെയുള്ള സേവനങ്ങളാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശബരിമലയിൽ നിന്നും ഇറങ്ങി വരുമ്പോൾ പലർക്കും ഇവിടെ മുട്ടുവേദന ഉണ്ടാകാറുണ്ട്. അവർക്കെല്ലാവർക്കും തന്നെ മരുന്നുകൾ നൽകി, അതുപോലെ മരുന്നുകൾ അവിടെ മദ്രാസിൽ നിന്നും കൊണ്ടുവന്ന് അയ്യപ്പ സേവാ സംഘം ഇവിടെ ഒരു ക്യാമ്പ് തന്നെ നടത്തുന്നു. കൂടാതെ ഇവർക്കെല്ലാം അന്നദാനവും നടത്തുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. എല്ലാ മാസവും ഇവർ ഇവിടെ എത്തുന്നു എന്നുള്ളതും ചൂണ്ടിക്കാണിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. உங்க குரூப்பில் 50 வயசுக்கு கீழே உள்ள யாராவது இருக்காங்களா? யாரும் இல்லை. இப்போ நீங்கள் இந்த சபரிமலை சீசன் முடிஞ்சதுக்கப்புறம் நீங்கள் எதுக்காக வந்திருக்கீங்க? சாமி பார்க்க, தரிசனம் பார்க்க, திருவாபரணம் பார்க்க. திருவாபரணம் பார்க்கறதுக்கா? சபரிமலையில் போய் பார்க்கலையா? சபரிமலையில் பார்த்தோம், திருவாபரணம் போட்டு பார்க்கல. நான் பார்க்கல. ஏன் பார்க்கல? என்ன சேவை செய்யறீங்கனால அவருடைய அருள்னாலயும் அவருடைய ஆசீர்வாதத்தினாலும் நாங்கள் சேவை மெடிக்கல் சேவையும் அன்னதான இதுவும் செய்யணும். மெடிக்கல் கேம்ப்ல மெடிக்கல் கேம்ப்ல எவ்வளவு பேர் வருவாங்க? மெடிக்கல் கேம்ப்ல இன்னைக்கு தோறனா ஒரு ஒரு 50 பேர் வாங்க. மெடிக்கல் மெடிசின்ஸ் எல்லாம் உங்க கையில இருக்கா? இருக்கு இருக்கு. சரி, வேற என்ன ஐயா அன்னதானம் பண்றீங்களா? அது எங்க இருந்து இந்த சாமான்கள் எங்க இருந்து வருது? கொண்டு வந்திருக்கீங்க? சென்னையில இருந்து. சென்னையில எங்க இருந்து? பெரம்பூர். எல்லா வருஷம் அங்கே வருதுண்டா? எல்லா வருஷம், எல்லா வருஷம். நீங்கள் எவ்வளோ பேர் தானே அந்த டீம்? இந்த டீம் இப்போ இப்போ அது சரி, மற்றவர்கள்லாம் ஊருக்கு போயிட்டான். ஓகே ஓகே. சபரிமலைக்கும் பத்தனந்திட்டக்கும் இடக்குள்ள பெருநாடு என்ன ஸ்தலமான சுவாமி ஐயப்பன்மாருடைய விசிரம கேந்திரம். இவடந்த விசிரமச்சிட்டு சபரிமல கேறுவானாய் திரிக்கிறது. அந்யசம்ஸ்தானங்களிலும் கேரளத்திலுள்ள தாராளம் ஐயப்ப பக்தன்மாருட ஒரு தாவளமானது. ഈ താവളത്തിൽ ധാരാളം കച്ചവടക്കാർ ഇവിടെ വസിക്കുന്നുണ്ട്. പക്ഷേ ഈ വർഷത്തെ ഗവൺമെൻറ്റിൻ്റെ പുതിയ നയം മൂലം ഇവിടെ അയ്യപ്പന്മാർ വളരെ കുറഞ്ഞു വരുന്നു. അവരുടെ ബിസിനസ് തന്നെ വളരെയധികം നഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഈ പെരുന്നാട് ക്ഷേത്രത്തിൻ്റെ കവലയിലുള്ള ഈ ഹോട്ടലിൻ്റെയും അതേപോലെ തന്നെ ഈ നാട്ടുകാരനുമായ വിശ്വനാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്ക് ശ്രദ്ധിക്കാം. എന്താണ് ഈ വർഷം ഈ മണ്ഡലക്കാലത്ത് ബിസിനസ് എങ്ങനെ? പൊതുവേ നന്നായിരുന്നോ വളരെ മോശമായിരുന്നോ? ഈ രണ്ട് മാസം കൊണ്ടാണ് ഞങ്ങൾ അടുത്ത ഒരു 10 മാസത്തേക്കുള്ള ഒരു ജീവിതമാർഗം കണ്ടെത്തുന്നത്. ഈ രണ്ട് മാസം കൊണ്ട് ഈ പ്രശ്നം കച്ചവടവും എല്ലാ കാര്യങ്ങളും വളരെ മോശമായിരുന്നു. ആൾക്കാരും കുറവായിരുന്നു, മലയാളികൾ തീരെ കുറവായിരുന്നു, അതുപോലെ കച്ചവടം എല്ലാം വളരെ മോശമായിരുന്നു. സാധാരണ എത്ര അയ്യപ്പന്മാരാണ് ഇവിടെ വന്ന് തങ്ങാറുള്ളത്? എല്ലാ അയ്യപ്പന്മാരും ഇവിടെ വന്ന് തങ്ങിയതിന് ശേഷമാണ്. അവർക്കൊരു വിശ്രമ കേന്ദ്രമാണ് ഇവിടെ. അടുത്തൊരു ഇടത്താവളവും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇവിടെ വന്ന് വണ്ടി നിർത്തി ഇവർക്ക് കുളിക്കാനുള്ള സൗകര്യങ്ങളും ബാത്റൂമും സൗകര്യങ്ങളും എല്ലാം ഇവിടെ ഉള്ളതാണ്. അതുകൊണ്ട് ആൾക്കാർ സ്ഥിരമായിട്ട് വരുന്ന ലക്ഷോപലക്ഷം ജനങ്ങളുണ്ട്. ഇവിടെ വന്ന് ഒരു ഇടത്താവളം പോലെ ഇവിടെ നിന്ന് വിശ്രമിച്ചതിന് ശേഷമാണ്, ഫ്രഷ് ആയതിന് ശേഷമാണ് പമ്പയ്ക്ക് പോകാറുള്ളത്. അങ്ങനെ ആ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള കച്ചവടവും കാര്യങ്ങളും എല്ലാം കിട്ടിക്കൊണ്ടിരുന്നത്. ഈ വർഷം അതൊന്നും ഇല്ലായിരുന്നു. ഈ സുപ്രീംകോടതിയുടെ നിയമം പാലിക്കുവാൻ വേണ്ടിയാണല്ലോ ഇത്രയും ഒരു കടുത്ത പ്രയോഗം നമുക്ക് ചെയ്യേണ്ടി വന്നത്. അപ്പോൾ അത് അതിനോട് നിങ്ങൾ എങ്ങനെ യോജിക്കുന്നുണ്ടോ? എങ്ങനെ വിശ്വാസത്തിൻ്റെ വഴിക്ക് വിടുക, അതേ ഉള്ളൂ. അതിനാണ് നമുക്ക് താല്പര്യം. ആചാരം ആചാരത്തിൻ്റെ വഴിക്ക് പോകട്ടെ. ഇതുവഴി അയ്യപ്പന്മാരുടെ കൂട്ടത്തിൽ സ്ത്രീകളും കടന്നുപോയതായി കണ്ടിട്ടുണ്ടോ? ഞങ്ങൾ അങ്ങനെ വ്യക്തമായിട്ട് കണ്ടിട്ടില്ല. ഞങ്ങൾക്ക് ഇതുപോലെ ഇതിലെ അങ്ങനെ പോകത്തില്ല. അവിടെ പരസ്യപ്പെടുത്തിയല്ലോ കൊണ്ടുപോകുന്നത്. എത്ര കാലമായിട്ട് ഇവിടെ താമസിക്കുന്നു? ഞങ്ങളെ ഒരു പരമ്പരാഗതമായിട്ട് വീടെല്ലാം ഇവിടെ തന്നെ. കുടുംബം എല്ലാം ഇവിടെ തന്നെ. ശരി ശരി, താങ്ക് യു.
ഇന്ന് പെരുന്നാട് ക്ഷേത്രത്തിലാണ് തിരുവാഭരണം ഇറക്കി വച്ചിരിക്കുന്നത്. രാത്രി കഴിഞ്ഞാൽ രാവിലെ 2 മണിക്കാണ് ഈ തിരുവാഭരണം പന്തളം കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ഇതിനിടയ്ക്ക് സ്ത്രീകൾക്ക് മാത്രം കാണുവാൻ വേണ്ടിയാണ് ഈ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ആഭരണങ്ങൾ അണിയിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്തുകൊണ്ട് സ്ത്രീകൾ ഈ ഇങ്ങനെ ഒരു ചെറിയ ക്ഷേത്രത്തിനെ പറ്റി, അതായത് ശബരിമല ക്ഷേത്രത്തിൽ കയറുവാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരുപാട് 10 വയസ്സിനും 50 വയസ്സിനിടയ്ക്കുള്ള ഒരുപാട് സ്ത്രീകളുണ്ട്, അവരൊന്നും ഇങ്ങനെ ഒരു ക്ഷേത്രമുണ്ട് എന്ന് അവർക്കെന്താ അറിഞ്ഞുകൂടെ? ചോദിക്കുന്നത് പരമ്പരാഗതമായിട്ടുള്ള ഈ ചടങ്ങായത്, ഇത് ശബരിമലയ്ക്ക് സ്ത്രീകൾ പോകരുതെന്ന് പറയുന്നില്ല, യുവതികൾ പോകരുതെന്ന് മാത്രമേ പറയുന്നത്. പക്ഷെ അതിനുവേണ്ടി ഇവിടെ അയ്യപ്പൻ ഈ ക്ഷേത്രം പണിത് ഇവിടെ ഇരിക്കുന്നതും അല്ല, ഇവിടെ ചെന്ന ക്ഷേത്രം യുവതികൾക്ക് തൊഴാൻ വേണ്ടിയിട്ടാണ് അയ്യപ്പ ക്ഷേത്രം ഇവിടെ പണിതത് തന്നെ. സ്ത്രീകൾക്ക് മാത്രമായിട്ട് അന്നേ അയ്യപ്പൻ പറഞ്ഞതാണ് ഇവിടെ സ്ത്രീകൾക്ക് കാണണോ അയ്യപ്പനെ എന്ന്. എപ്പോൾ ഉദ്ദേശിക്കുന്നു ആ സമയത്ത് അയ്യപ്പൻ അമ്പലത്തിൽ ക്ഷേത്രത്തിലുണ്ട്. അങ്ങനെ എല്ലാവരും വന്ന് തൊഴുതുകൊണ്ടിരിക്കുകയാണ് ഈ ശബരിമല. ഇപ്പോൾ ഇത് ഏക ഉദ്ദേശം ഇത് തകർത്ത് കളയുക എന്നുള്ള ഒരു സ്ത്രീകൾക്കായിരുന്നതിനോട് താങ്കൾ യോജിക്കുന്നുണ്ടോ? ഇല്ല, യോജിക്കുന്നില്ല. സ്ത്രീകൾക്ക് കയറുന്നുണ്ടല്ലോ 10 വയസ്സിനും 9 വയസ്സിനും കഴിഞ്ഞിട്ട്. ഇടയ്ക്കുള്ള യുവതികൾ പ്രവേശിക്കരുതെന്ന് മാത്രമേ ഉള്ളല്ലോ, അല്ലാതെ എല്ലാ സ്ത്രീകൾക്കും കയറാവല്ലോ. സ്ത്രീകളെ പരിപൂർണമായിട്ട് ഇവിടെ കയറ്റത്തില്ല എന്നില്ലല്ലോ. 10 വയസ്സിനും 9 വയസ്സിനും ഇടയ്ക്കുള്ള യുവതികൾ കയറരുതെന്ന് മാത്രം. അതെ, ഈ വർഷത്തെ കച്ചവടം എങ്ങനെയുണ്ട്? തീരെ വളരെ മോശമായിരുന്നു. മുറിച്ച് 1-ാം തീയതി മുതൽ ഈ നട ഈ അടയ്ക്കുന്നവരെ ഒരു കച്ചവടവും ഇല്ല, വെറും ശൂന്യത. ഈ മുറിച്ച് മണ്ഡലകാലം മൊത്തം ഒരൊറ്റ അയ്യപ്പന്മാർ പോലും ഇല്ലായിരുന്നു. പിന്നെ ഈ നട തുറന്നു കഴിഞ്ഞാൽ പിന്നെ തമിഴിലും ആന്ധ്രായും കർണാടകക്കാരും തെലുങ്കുകാരും കുറച്ച് പേര് അവർ വന്നു പോയി. കടക്കാർക്കൊന്നും ഒരു പ്രയോജനവും ഇല്ല, അവർ ആഹാരമൊക്കെ വെച്ച് കഴിച്ച് അവർ പോകും. എല്ലാ മലയാള മാസം 1-ാം തീയതി മുതൽ 5-ാം തീയതി വരെ നട തുറന്നിരിക്കുമല്ലോ, അപ്പോൾ കച്ചവടം കിട്ടാറുണ്ടോ? അന്ന് ഇപ്പോൾ കിട്ടാറുണ്ട്, നല്ല കച്ചവടം കിട്ടുന്നതാണ്. വലിയ കുഴപ്പമില്ല, അങ്ങനെ കഴിഞ്ഞ് കൂടി പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഈ പ്രാവശ്യം ഭയങ്കര പരാജയമായി പോയി. പരാജയം എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതമാർഗമാണ് പോയത്. ജീവിതം നമ്മളെല്ലാം ഒത്തിരി സമ്പാദിക്കണമെന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാഴ്ചപ്പാടല്ല, നമ്മുടെ കാര്യങ്ങൾ മൊത്തം കഴിഞ്ഞു കൂടി പോകുന്നതായിരുന്നു. എത്ര വർഷമായിട്ട് ഇവിടെ ഈ ബിസിനസ് നടത്തുന്നു? ഈ ബിസിനസ് ഇപ്പോൾ 50 വർഷത്തിൽ മേലെ. എത്ര പ്രാവശ്യം ശബരിമല പോയിട്ടുണ്ട്? ഞാൻ ചെറുപ്പത്തിലൊരു പ്രാവശ്യം പോയിട്ടുള്ളൂ. വീട്ടിൽ നിന്ന് എല്ലാവരും എല്ലാ വർഷവും ഒരു അച്ഛനും മോനും പോകും. പിന്നെ ഈ കുടുംബം എന്ന് പറയുന്നത് നമുക്ക് ഇവിടുത്തെ അച്ഛൻ്റെ പിന്നെ കുടുംബക്ഷേത്രം അച്ഛൻ്റെ ചേട്ടനായി നായാട്ട് വിളിയും അവിടെ പള്ളിവേട്ട ഇങ്ങനെയുള്ള ചടങ്ങുകൾ ശബരിമല ചെയ്യുന്നതും ഈ ക്ഷേത്രത്തിൽ ചെയ്യുന്നതും അയ്യപ്പനുള്ള കാലം മുതൽ പരമ്പരാഗതമായിട്ടുള്ള കുടുംബമാണിത്. ഇത് അയ്യപ്പനുമായിട്ട് അയ്യപ്പനുമായിട്ട് അല്ലേ? ശബരിമലയിൽ തൊഴാൻ വന്നതാണോ? യെസ്. തൊഴുതോ? തൊഴുതു. എന്നിട്ട് തിരിച്ച് 23-ാം തീയതി. എത്ര വർഷമായിട്ട് ശബരിമലയിൽ വരുന്നു? ഞാൻ ഒരു പ്രായശത്തിലുണ്ട്, 1977. ഇത്തവണ ഏതെങ്കിലും വനിതകളെ കൂടെ കൊണ്ടുവന്നോ? ഇല്ല ഇല്ല. അല്ല, 50 വയസ്സിന് മുകളിലുള്ളവരെ കൊണ്ടുവരാം? അത് കൊണ്ടുവരാം. കൊണ്ടുവന്നിട്ടുണ്ടോ? കൊണ്ടുവന്നിട്ടുണ്ട്. കൊണ്ടുവന്നിട്ടുണ്ട്. അത് ശരി. ഈ പെരുന്നാട് ക്ഷേത്രത്തിൽ തൊഴാൻ വന്നതാണോ? അല്ലേ? എല്ലാം. അത് ശരി. ഇവരെവിടുന്നാ വരുന്നത്? ചെന്നൈ. ഇവരെല്ലാം 50 വയസ്സ് കഴിഞ്ഞവരാണോ? 52. അത് ശരി. കാർഡെല്ലാം കാണിച്ചോ, പോലീസ് പരിശോധിച്ചോ? പാത്തു. കുഴപ്പമില്ല. അത് ശരി. ആ ശരി. എങ്ങനെ അയ്യപ്പൻ നന്നായിട്ട് തൊഴുതോ? ഹാപ്പിയാ കുട്ടാച്ച. ശരി. നിങ്ങളുടെ ഈ ശബരിമല ശ്രീധർമ്മ ശാസ്ത്ര ക്ഷേത്രത്തിൽ ഈ 50 വയസ്സിന് താഴെയുള്ള സ്ത്രീകൾ ശബരിമല പടി ഏറെക്കൂടാതെന്ന് ചൊല്ലിയിട്ടല്ലോ, അതിനെപ്പറ്റി ഉങ്ങളുടെ അഭിപ്രായം? ഈ കാലങ്കാലമാ നടന്നിരിക്കക്കൂടിയ ശാസ്ത്ര സമ്പ്രദായപ്പടി തന്നെ നടക്കണം, ഇതുതാണ് വിധി. ഇതിന് മേലേ ഈ ഗവൺമെൻറ് വന്നിട്ട് പ്രഷർ കൊടുത്ത് ഇതുപോലെ എല്ലാം ചെയ്താൽ വളരെ മോശം. നിങ്ങൾ തമിഴ്നാട്ടിലെ എന്ത് ഇങ്ങനെ വന്ന് ഇങ്ങനെയുള്ള അയ്യപ്പങ്ങൾക്ക് നിങ്ങൾ എന്നാ പണ്ടെങ്കിൽ
நாங்கள் இங்கே வந்துட்டு அன்னதானம் ப்ளஸ் மெடிக்கல் கேம்ப். அன்னதானம் எங்கே? அன்னதானம் இங்கே பெருநாடு அம்பலத்தில். பெருநாடு அம்பலத்தில் மட்டும்தானா? வழியில் கொடுத்துட்டு மெடிக்கல் கேம்ப் உண்டா? மெடிக்கல் கேம்ப் உண்டு. சரி, டாக்டர் எங்கே இருந்து வந்திருக்காங்க? சென்னையிலிருந்து. இதுக்கு வேண்டி வந்திருக்காங்க? வேண்டி வரான். சரி, எத்தனை நாள் இங்கே தங்குவாங்க? இங்கே வந்து நாலு நாள் தங்குறான். நாலு நாள் திருச்சி வரும்போது ஃபார்மசிஸ்ட் வச்சு நடக்கும். சரி, எல்லா வருஷமும் இங்கே வரது? எல்லா வருஷம் இது எல்லா வருஷமும் மெடிக்கல் கேம்ப் வருஷமாக நடத்தினேன். அது சரி. എല്ലാ വർഷവും മെഡിക്കൽ ക്യാമ്പും അന്നദാനം നടത്തുവാൻ വേണ്ടി തമിഴ്നാട്ടിൽ നിന്നും എത്തിയ അയ്യപ്പ ഭക്തസംഘമാണ് ഇപ്പോൾ നമ്മോടൊപ്പം സംസാരിച്ചത്. എന്തായിരുന്നാലും ഈ പെരുന്നാട് ക്ഷേത്രത്തിൽ ഇങ്ങനെ ഒരു ക്ഷേത്രം ഇവിടെ ഉണ്ട് എന്നുള്ളത് മലകയറുവാൻ വിതുമ്പുന്ന 10 വയസ്സിനും 50-നും ഇടയ്ക്ക് പ്രായമുള്ള സ്ത്രീകൾക്ക് എന്തുകൊണ്ട് മനസ്സിലായില്ല, എന്തുകൊണ്ട് അവർ ഇവിടെ വന്ന് തൊഴുന്നില്ല എന്നുള്ളതാണ് ഇവിടെ ഒരു ചോദ്യം ഉണ്ടാകുന്നത്. അവർക്ക് ശബരിമലയിൽ തന്നെ കയറണമെന്നില്ല, ശബരിമലയിൽ തിരുവാഭരണ വിഭൂഷിതനായ അയ്യപ്പനെ കാണുവാൻ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു സൗകര്യം ഈ പെരുന്നാട് ക്ഷേത്രത്തിൽ ഉള്ളപ്പോൾ എന്തിന് ശബരിമലയിൽ കയറണം എന്നുള്ള ഒരു ചോദ്യമാണ് ഇവിടെ നമുക്ക് ഉന്നയിക്കപ്പെടുന്നത്. എന്തായിരുന്നാലും നമുക്ക് ഈ പെരുന്നാട് ക്ഷേത്രത്തിലുള്ള അയ്യപ്പ ഭക്തരുടെ തിരക്കുകളാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. വീണ്ടും കർമാന്യൂസിന് വേണ്ടി ഡോക്ടർ ആർ വേലായുധൻ. ഇപ്പോൾ ശബരിമല ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്ന് കൊണ്ടുവന്ന തിരുവാഭരണം ഇന്നിവിടെ 1 മണിക്ക് എത്തിയിരിക്കുകയാണ്. അത് ഇവിടുത്തെ ക്ഷേത്രത്തിൽ അണിയിച്ചു കഴിഞ്ഞു. ഇത് നാളെ രാവിലെ 2 മണിക്ക് വരെ ഇവിടെയുള്ള എല്ലാവർക്കും പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് കാണുവാനുള്ള ഒരു അവസരമാണ് ഒരുക്കിയിരിക്കുന്നത്. ഇതിൻ്റെ പിന്നിലുള്ള ഐതിഹ്യം എന്താണ്? പ്രത്യേകിച്ച് ഈ ക്ഷേത്രത്തിൽ ഇങ്ങനെ വരാനുള്ള കാരണം എന്താണ്? പണ്ട് കാലങ്ങളിൽ അതായത് ദേവസ്വം രൂപീകൃതമായത് ഇതിന് മുമ്പ് തന്നെയും ശബരിമല ക്ഷേത്രത്തിൽ സ്ത്രീകൾക്ക് 10 വയസ്സിനും 55 വയസ്സിനും ഇടയ്ക്കുള്ള സ്ത്രീകൾക്ക് അന്ന് വിലപ്പുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ 10 വയസ്സിനും 50 വയസ്സിനും ഇടയ്ക്കുള്ള പ്രായത്തിലുള്ള സ്ത്രീകൾക്ക് കഴിഞ്ഞ ഈ സുപ്രീം കോടതി വിധി വരുന്ന സമയം വരെ വിലക്ക് തന്നെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഇപ്പോഴും വിലക്ക് അതിനെക്കുറിച്ച് കോടതിയുടെ ഇതിനെക്കുറിച്ച് ഞാനൊരു അഭിപ്രായം ഇപ്പോൾ പറയത്തില്ല. പിന്നെ അതുകൊണ്ട് അന്നേ കാലത്ത് ഈ പറയപ്പെടുന്ന ഈ ക്ഷേത്രത്തിലെ കൊണ്ടുവന്ന് ഈ തിരുവാഭരണം ചാർത്തി ദർശനം നടത്തി എല്ലാവർക്കും എല്ലാ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള എല്ലാ ഭക്തജനങ്ങൾക്കും തൊഴുത് കണ്ടു തൊഴുതാനുള്ള അവസരമാണ് ഉണ്ടായത്. ഈ ക്ഷേത്രത്തിൻ്റെ പ്രാധാന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ഷേത്രത്തിൽ താമസിച്ച് ആണ് പന്തളത്ത് രാജാവ് ശബരിമല ക്ഷേത്രം പണികഴിപ്പിച്ചതെന്നും ആ ശബരിമല ക്ഷേത്രം പണികഴിപ്പിക്കുന്ന അവസരത്തിൽ ശബരിമല പന്തളം രാജാവ് ഇവിടെ താമസിച്ച് ഇവിടുത്തെ ആറ്റി കുളിച്ച് ഇവിടുന്ന് തന്നെ ഭക്ഷണമെല്ലാം ഉണ്ടാക്കി കഴിച്ചുകൊണ്ട് അമ്പലം പണി പൂർത്തീകരിച്ചതിന് ശേഷമാണ് തിരിച്ച് പന്തളത്തിന് പോയിട്ടുള്ളതെന്നാണ് പറയപ്പെടുന്നത്. എത്ര വർഷമായിട്ടാണ് ഈ തിരുവാഭരണം ഇവിടെ വരുന്നത്? തിരുവാഭരണം ശബരിമല ചാർത്താൻ കൊണ്ടുപോകുന്ന കാലഘട്ടം മുതൽ തന്നെ ഇവിടെ ചാർത്തി ഒരു ദിവസത്തെ ദർശനമുണ്ട്. നല്ല തിരക്കായിരിക്കും അല്ലേ? അന്നത്തെ ദിവസം നല്ല തിരക്കാണ്, ഭക്തേന തിരക്കാണ്. ഈ വർഷം ഇപ്പോൾ ഒരു സ്വല്പം കുറവ് അനുഭവപ്പെടുന്നുണ്ട്. പക്ഷേ അതിന് വർക്കിംഗ് ഡേ ആണ്. ആ വർക്കിംഗ് ഡേ ആയതിൻ്റെ പേരിലുള്ള കുറവാണ്. വൈകിട്ടാവുന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള തിരക്ക് അനുഭവപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്.